കേരളത്തിൽ സിപിഐഎം അടുത്ത 25 വർഷത്തേക്കുള്ള നയരേഖ അവതരിപ്പിച്ചു തുടർച്ചയായി ഭരണം എന്നതാണ് സിപിഐഎം ലക്ഷ്യം വെക്കുന്നത് അതേസമയം സിപിഐഎം കേരളത്തിൽ മാത്രമായി ചുരുങ്ങുന്ന ആരോപണം എതിർ പാർട്ടികൾ ഉയർത്തുന്നുണ്ട് എന്നാൽ കേരളത്തിന് പുറത്ത് സിപിഐഎം വളരുകയാണ് ബംഗാളിൽ മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ സിപിഐഎം തമിഴ്നാട്ടിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനമാണ് നടത്തിയത് തമിഴ്നാട്ടിൽ ഡിഎംകെയുടെ സഖ്യകക്ഷിയെ മത്സരിച്ച സിപിഎം നിരവധി കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് വാർഡുകളാണ് വിജയിച്ചത് സിപിഎമ്മിന് സീറ്റുകൾ നൽകുക മാത്രമല്ല ഭരണത്തിൽ മുഖ്യ പങ്കാളിയെ അംഗീകരിക്കാനും ഡിഎംകെ തുടങ്ങിയെന്നത് സിപിഎമ്മിൻ്റെ വിജയമാണ് മധുര കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം സിപിഎം പ്രതിനിധിക്കാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സിപിഎം മധുര കോർപ്പറേഷൻ്റെ അധികാര സ്ഥാനത്തേക്ക് എത്തുന്നത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം സിപിഎമ്മിന് നൽകുമെന്ന് ഡിഎംകെ തീരുമാനിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥിയും സിപിഎം പ്രഖ്യാപിച്ചു ജഹീന്ദ്പുരം 80-ാം വാർഡിൽ നിന്ന് വിജയിച്ച ടി നാഗരാജനാണ് ഡെപ്യൂട്ടി മേയർ ആവുക പാർട്ടി അർബൻ ജില്ലാ സെക്രട്ടറി എം ഗണേശൻ മധുര എം പി സു വെങ്കടേശൻ എന്നിവരാണ് പ്രഖ്യാപനം നടത്തിയത് നഗര തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജയിച്ച പാർട്ടിയുടെ 4 കൗൺസിലർമാരിൽ ഒരാളാണ് നാഗരാജൻ നിയമത്തിൽ ബിരുദവും സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദവുമുണ്ട് നാഗരാജന് ഡിവൈഎഫ്ഐയുടെ പാർട്ടി പ്രവർത്തനം തുടങ്ങിയ നാഗരാജൻ 3 പതിറ്റാണ്ടായി സിപിഎമ്മിൻ്റെ സജീവ പ്രവർത്തകനാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായിരുന്ന നാഗരാജൻ നിലവിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗമാണ് 2011-ലും ജഹീന്ദ്പുരത്ത് നിന്ന് നാഗരാജൻ മത്സരിച്ചിരുന്നെങ്കിലും പരാജയപ്പെടുകയായിരുന്നു തമിഴ്നാട് അസോസിയേഷൻ ഫോർ ദി റൈറ്റ്സ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആൻഡ് കെയർ ഗേവേഴ്സിൻ്റെ ജില്ലാ പ്രസിഡൻറ്റുമാണ് നാഗരാജൻ മധുര നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് താൻ ബോധവാനാണെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും നഗരത്തിൻ്റെ വികസനത്തിനും താൻ ഊന്നൽ നൽകുമെന്നും നാഗരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു മധുര കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് പുറമെ തിരുമുരുകൻ പൂണ്ടി കൊല്ലങ്കോട് എന്നീ മുനിസിപ്പാലിറ്റികളിലും സിപിഎം അധികാര സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഇരു മുനിസിപ്പാലിറ്റികളിലും മുനിസിപ്പൽ ചെയർമാൻ എന്ന സുപ്രധാന സ്ഥാനത്തേക്കാണ് സിപിഐഎം എത്തിയിരിക്കുന്നത് ഇതുകൂടാതെ പല മുനിസിപ്പാലിറ്റികളിലും മുനിസിപ്പൽ വൈസ് ചെയർമാൻ സ്ഥാനത്തും സിപിഐഎമ്മിന് പ്രാതിനിധ്യമുണ്ട് തിരുത്തുറൈ പൂണ്ടി പഴനി ചിദംബരം എന്നീ മുനിസിപ്പാലിറ്റികളാണ് സിപിഐഎം വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിയത് 3 പ്രസിഡന്റ് സ്ഥാനവും 6 വൈസ് പ്രസിഡന്റ് സ്ഥാനവും സിപിഐഎമ്മിന് ഡിഎംകെ നൽകിയിട്ടുണ്ട് വിവിധ കോർപ്പറേഷനിലെ അധികാര സ്ഥാനങ്ങൾ ഡിഎംകെ സഖ്യകക്ഷികൾക്കായി പങ്കുവച്ചിരിക്കുകയാണ് 21 മേയർ സ്ഥാനങ്ങളിൽ 20-ലും ഡിഎംകെ തന്നെയാണ് കൈകാളുന്നത് ഒരു മേയർ സ്ഥാനം കോൺഗ്രസിനാണ് സേലം കാഞ്ചീപുരം മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും കോൺഗ്രസിനാണ് 6 മുനിസിപ്പാലിറ്റികളിൽ ചെയർമാൻ സ്ഥാനവും 9 മുനിസിപ്പാലിറ്റികളിൽ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനവും കോൺഗ്രസിനാണ് 8 പ്രസിഡന്റ് സ്ഥാനവും 11 വൈസ് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിന് ഡിഎംകെ നൽകിയിട്ടുണ്ട് തിരുപ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷനിൽ സിപിഐക്കാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം 1 മുനിസിപ്പാലിറ്റിയിൽ ചെയർമാൻ സ്ഥാനവും 4 മുനിസിപ്പാലിറ്റികളിൽ ഡെപ്യൂട്ടി വൈസ് ചെയർമാൻ സ്ഥാനവും സിപിഐക്കുണ്ട് 4 പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും സിപിഐക്ക് ഡിഎംകെ നൽകിയിട്ടുണ്ട് തീർത്തും ഭരണവിരുദ്ധ വികാരമില്ലാത്ത ഇലക്ഷനായിരുന്നു തമിഴ്നാട് സാക്ഷ്യം വഹിച്ചത് ഫെബ്രുവരി 22-ന് വോട്ടെണ്ണി തീർന്നപ്പോൾ ഡിഎംകെ സഖ്യം മുഴുവൻ തമിഴ്നാട് തൂത്തുവാരുകയായിരുന്നു ഡിഎംകെയുടെ മുഖ്യ എതിരാളിയായ എഐഡിഎംകെയുടെ ശക്തി ദുർഗങ്ങളിൽ പോലും ഡിഎംകെ ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ വീട് ഉൾപ്പെടുന്ന വാർഡിൽ പോലും ഡിഎംകെ ആയിരുന്നു വിജയിച്ചു കയറിയത് പളനിസ്വാമിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന സേലം മുനിസിപ്പൽ കോർപ്പറേഷനിലെ 23-ാം വാർഡിലാണ് ഡിഎംകെ സ്ഥാനാർത്ഥി വിജയിച്ചത് 1366 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഡിഎംകെക്കുള്ളത് ഡിഎംകെ സ്ഥാനാർത്ഥിയായ എം ശിവകാമി 3694 വോട്ട് നേടിയപ്പോൾ എതിർകക്ഷിയായ എ ഡി എം കെയുടെ ടി ഇന്ദിരയ്ക്ക് 2328 വോട്ട് മാത്രമാണ് നേടാനായത്